ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ നഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി കോഴ്സുകൾക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ജനറൽ കാറ്റഗറി വിഭാഗക്കാർക്ക് അറുന്നൂറ് രൂപയും അതുപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് സെപ്റ്റംബർ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിഗ്രി കോഴ്സുകളെന്ന് നോക്കാം ഒന്നാമതായി ബി എസ് സി നേഴ്സിംഗ് അടുത്ത് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി അതുപോലെ ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി അതുപോലെ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ബി ബി എസ് സി ഒപ്റ്റോമെട്രി അതുപോലെ ബി പി ടി അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി അതുപോലെ ബി എസ് എൽ പി അല്ലെങ്കിൽ ബാച്ചലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അതുപോലെ കാർഡ് ബാച്ചലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ ബി സി വി ടി അതുപോലെ ബാച്ചലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി ബാച്ചലർ ഓഫ് ഓക്കുപേഷണൽ തെറാപ്പി ഇങ്ങനെ പത്തോളം കോഴ്സുകളാണ് ഡിഗ്രി അണ്ടറിൽ വരുന്നത് അതുപോലെ തന്നെ ഈ വർഷം പുതുതായി മൂന്ന് കോഴ്സുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അതുപോലെ ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി ഇങ്ങനെ മൂന്നോളം കോഴ്സുകൾ ഈ വർഷം പുതുതായി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പതിമൂന്ന് കോഴ്സുകളാണ് ഡിഗ്രിയിലെ അണ്ടറിൽ വരുന്നത് ഇനി നമുക്ക് ഈ കോഴ്സുകൾക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി ഈ മൂന്ന് കോഴ്സുകൾക്ക് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്യം എന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണം അതായത് കേരള ഹയർ സെക്കൻഡറി എക്സാമിഷൻ പാസ്സായിരിക്കണം അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിന് അർഹരാണ് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ ഓരോന്നിനും പ്രത്യേകം പാസ്സായിരിക്കണം ഈ മൂന്ന് ക്രൈറ്റീരിയസ് ആണ് ഇവിടെ വരുന്നത് അതുപോലെ ഇനി അടുത്തത് ബി സി പെർഫ്യൂഷൻ ടെക്നോളജി ബി സി ബി ടി അതുപോലെ ബി പി ടി കോഴ്സുകളാണ് ഈ കോഴ്സുകൾക്ക് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തല്യോ എന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ ബയോളജിക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ ഓരോന്നിനും പ്രത്യേകം പാസ്സായിരിക്കണം ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് വരുന്നത് ഇനി അതുപോലെ അടുത്തത് ബി എ എസ് എൽ പി കോഴ്സാണ് അല്ലെങ്കിൽ ബാച്ചലർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഈ കോഴ്സിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ അല്ലെങ്കിൽ എന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണം അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് വരാനായിട്ട് മാത്തമെറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റസ്റ്റിക്സോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ എന്നിവയ്ക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ജയിച്ചവർക്ക് ബി എസ് എൽ പി കോഴ്സിന് അർഹരാണ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് പരമായിട്ട് മറ്റ് ഓപ്ഷനായിട്ട് ഈ മാത്തമെറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിക്സോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ എന്നിവയിൽ മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ജയിച്ചവർക്ക് ബി എസ് എൽ പി കോഴ്സിന് അർഹനാണ് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ ഓരോന്നിനും പ്രത്യേകം പാസ്സായിരിക്കണമെന്നൊരു നിബന്ധന കൂടി ഉണ്ട് ഇനി അടുത്തത് ബി എസ് സി മെഡിക്കൽ ടെക്നോളജി കോഴ്സ് അതുപോലെ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി തുടങ്ങിയ കോഴ്സുകളാണ് ഈ മൂന്ന് കോഴ്സുകൾക്ക് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ തൊത്തുല്യം എന്ന അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിൻ്റെ അർഹരാണ് കൂടാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം പാസ്സായിരിക്കണം എന്നൊരു നിബന്ധന കൂടി ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് ഇനി അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസായിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ് രൂപയും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുന്നൂറ് രൂപയുമാണ് വരുന്നത് ഇനി അതുപോലെ പ്രായത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനേഴ് വയസ്സ് പൂർത്തിയായവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ സർവീസ് കോർട്ടലിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാൽപ്പത്താറ് വയസ്സാണ് പ്രായപരിധിയായി വരുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് അവസാന തീയതി സെപ്റ്റംബർ പത്താണ്